ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിരിക്കണില്ലേ? അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ നമ്മൾ റൂമൊക്കെ ഒന്ന് ക്ലീനാക്കാൻ വേണ്ടി അതിനൊക്കെ പോവാണ്. ഞാൻ ക്ലൈമറ്റൊക്കെ ഒന്ന് നോക്കായിരുന്നു കേട്ടോ, തണുപ്പാവാനുള്ള ചാൻസ് ഉണ്ടോന്നൊക്കെ. എനിക്ക് ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ ചിലരുടെയൊക്കെ ചോദിക്കുമ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് തണുപ്പുണ്ടല്ലോ എന്നൊക്കെ. പക്ഷേ എനിക്ക് ഭയങ്കര ചൂട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ടൈം ആയതുകൊണ്ടാണോ ഒന്നും അറിയില്ല. അങ്ങനെ ഏതായാലും എല്ലായിടത്തും ക്ലീനാക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഏതായാലും നമ്മളെ റൂം അങ്ങ് ക്ലീനാക്കാമെന്ന് കരുതി. അപ്പോൾ അതിൻ്റെ മുന്നേ എന്നോട് ട്രെൻഡിയോടിൽ നിങ്ങൾ വാങ്ങിച്ച പാത്രം ഒന്ന് കാണിക്കുമെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതായാലും ഞാൻ ഈ പാത്രം കാണിക്കാമെന്ന് കരുതി. നല്ല അടിപൊളി പാത്രം കേട്ടോ. അത് വാങ്ങിച്ച സമയത്ത് ഞാൻ നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിറ്റൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ല പാത്രം കേട്ടോ. അപ്പോൾ അടിയിലത്തെ നിങ്ങൾ നോക്കണ്ട, നമ്മൾ സ്റ്റൗ ഏടായതുകൊണ്ട് ചെറുതായിട്ട് ഒന്ന് കരി പിടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നല്ല പാത്രമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസത്തിന് വേണ്ടി ഞാൻ കാണിച്ചാണ്. അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ കേട്ടില്ലെങ്കിൽ നല്ല കട്ടിയുള്ള നല്ല പാത്രമാണ് മാഷാല്ലാ. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കട്ടെ. കുറേ പേര് നമ്മളെ വീഡിയോ കണ്ട് വാങ്ങിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും വിശ്വാസത്തിൽ വാങ്ങിക്കുക. അത്രയും പ്രൈസ് കുറവിൽ അത്രയും ക്വാളിറ്റിയിലാണ് കിട്ടുന്നത്. പലരുടെ വിചാരം പ്രൈസ് കുറയുമ്പോൾ ക്വാളിറ്റി ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ അഫോർഡബിളായിട്ട് ഇത്രയും ക്വാളിറ്റിയിൽ കിട്ടുന്നത് വേറെ എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം അത്രയും നല്ല ക്വാളിറ്റിയിലാണ് കിട്ടുന്നത്. അപ്പോൾ ഏതായാലും അവരുടെ അടുത്ത് കുറേ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. കുറേ ഉണ്ട് സെറ്റായിട്ടൊക്കെ വരുന്ന 12 പീസ് സെറ്റ്, 7 പീസ് സെറ്റ്, 6 പീസ് സെറ്റ്, 3 പീസ് സെറ്റ്, അങ്ങനെ കുറേ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. പാത്രങ്ങൾ മാത്രമല്ലാണ്ട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളതും എല്ലാതും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നമുക്ക് ഇപ്പോൾ ഫാഷൻ റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ, മേക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ബ്യൂട്ടി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, സ്റ്റേഷനറി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഒരുവിധം എല്ലാതും നമുക്ക് ട്രെൻഡിയോളിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ലിങ്കും എൻ്റെ ഡിസ്കൗണ്ട് കോഡൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്കൗണ്ട് കോഡ് ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു പാത്രങ്ങൾക്ക് പറ്റൂല കേട്ടോ. ചില ഐറ്റംസിന് എൻ്റെ ഡിസ്കൗണ്ട് കോഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഡ്രസ്സ് കാര്യങ്ങൾ അങ്ങനത്തെ കുറേ ഐറ്റംസിന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഡിസ്കൗണ്ട് കോഡ് യൂസ് ചെയ്താൽ നല്ല ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ പാത്രത്തിന് കിട്ടണമില്ലയെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില ഐറ്റംസിന് ഓൾറെഡി ഡിസ്കൗണ്ട് പാത്രത്തിനൊക്കെ അത്രയും ഡിസ്കൗണ്ട് ഇട്ടിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ പാത്രങ്ങളൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് എപ്പോഴും ഒരു ഉപകാരമായിട്ടുള്ളൊരു സാധനമാണല്ലോ വാങ്ങിക്കുമ്പോൾ. ഞാനിന്ന് ഇൻഷാല്ലാ കുറേ പാത്രങ്ങൾ വാങ്ങിക്കണം എന്നിങ്ങനെ കരുതിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഞങ്ങൾ രണ്ടാളും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അധികമൊന്നും ആവശ്യമില്ലല്ലോ. പക്ഷേ ഇനി ഇൻഷാല്ലാ ഓരോന്നൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മളെടുത്തുള്ള പാത്രങ്ങളൊക്കെ ഒരുവിധമൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന തന്നെയല്ല. ഇനിയിങ്ങനെ കുറച്ച് സെറ്റുകളൊക്കെ ഇൻഷാല്ലാ വാങ്ങിക്കണം എന്നുണ്ട്. അപ്പോൾ എല്ലാതും നല്ല റാഹത്തിലൊക്കെ ആവട്ടെ. അപ്പോൾ ഞാനിതാ നമ്മൾ റൂം ക്ലീനാക്കാണ്ടെന്ന് പറഞ്ഞില്ല നിങ്ങളോട്. റൂം ഒരു കഥയായിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇക്കാക്ക് ടൈമില്ല കേട്ടോ. ചിലർ പറയുന്നുണ്ടായിരുന്നു ഇക്കാനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നൊക്കെ. ഇക്കാക്ക് ടൈമില്ല കേട്ടോ. ഇക്ക ഒന്നാമത് ഒറ്റക്കാണ് വർക്ക് ചെയ്യുന്നത്, ഒറ്റക്കാണ് ഷോപ്പിൽ. അപ്പോൾ ടൈമില്ല. രാവിലെ പോയാൽ ഉച്ചക്കൊന്ന് ഓടി വരും, വേഗം വൈകുന്നേരം പോവും. പിന്നെ 12 മണി, ചിലപ്പോൾ 12:30 ആവും തിരിച്ച് വരാൻ വേണ്ടി വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ജോലി ചെയ്ത് ടയർഡായി വരുന്നല്ലേ നമ്മൾ, ബുദ്ധിമുട്ടിക്കണ്ടല്ലേ. എനിക്ക് ഫലം തരില്ല, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇടക്കിക്ക പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി തരൂ. ഇക്ക ഫ്രീ ആവുന്ന സമയത്ത് ഒക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഹെൽപ്പും കാര്യങ്ങളൊക്കെ. ആദ്യത്തെ 3 മാസം അൽഹംദുലില്ല ഇക്ക ഫ്രീ ആയിരുന്നു കേട്ടോ. അന്നൊക്കെ ഒറ്റക്കായിരുന്നില്ല. പിന്നെയാണ് ഇക്ക ഷോപ്പിൽ ഒറ്റക്കായി ഉണ്ടായിരുന്നത്. അതിൻ്റെ ശേഷം പിന്നെ വല്ലാണ്ട് അങ്ങനെ നമ്മൾ അവരെ സാഹചര്യം മനസ്സിലാക്കണ്ടേ. പിന്നെ ഇക്കാക്ക് എന്തായാലും കുഴപ്പമില്ല. ഞങ്ങൾ ആ ഒരു ഇതിനനുസരിച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവും. അപ്പോൾ എന്താ, കുറേ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു വെക്കാനോ അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ മാസങ്ങൾ ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് നമ്മൾ ക്ഷീണവും കാര്യങ്ങളൊക്കെ കൂടല്ലേ. പിന്നെ ഇപ്പോൾ ഒരാളെ വിളിച്ച് ക്ലീനാക്കുകയെന്ന് കരുതുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ മൊത്തത്തിൽ പനിയാണ് കേട്ടോ. അതിബയിലൊക്കെ മൊത്തം പനിയാണ്. നമ്മളെ ഫ്ലാറ്റിലും എല്ലായിടത്തും ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് നടക്കുകയാണ്. പഠിച്ചുകൊണ്ട് ഒരു കാവലും എല്ലാവരും പ്രാർത്ഥനയും, നമ്മൾ പ്രാർത്ഥനയൊക്കെ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് കുഴപ്പമൊന്നുമില്ല. അതങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പനി ആയതുകൊണ്ട് നമുക്കൊരാളെ വിളിക്കാനും ഒക്കെ പേടിയാണ്. കാരണം അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കും ഇൻഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല. ഞാൻ കുട്ടികളായിരിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വരും. അപ്പോൾ എന്നോട് ഡോക്ടർ അത്രയും പറഞ്ഞിട്ടുണ്ട്, ആരും കോണ്ടാക്റ്റ് ഇല്ലാതെ ഞാനും ഇക്കാന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്.
പറഞ്ഞിരിക്കുന്നത്. വേറെ ആരേറ്റും കോണ്ടാക്റ്റ് ഇല്ലാതെ അത്രയും ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ളത്. കാരണം എൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഞാനിങ്ങനെ ചിരിച്ച് കളിച്ച് ഉഷാറായി നടക്കുമ്പോൾ ആർക്കും ഒരു ഇത് തോന്നൂല. ഞാൻ അൽഹംദുലില്ലാ അങ്ങനത്തെ ഒരാളായോണ്ടാണ്. പക്ഷേ നമ്മൾ ക്ഷീണവും തളർച്ചയും കാര്യങ്ങളും നമ്മളെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാറിയുള്ളൂ. അപ്പം നമ്മൾ ചിലപ്പോൾ പറയുമ്പോൾ ചിലർക്ക് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. പക്ഷെ നമ്മളെ അവസ്ഥ അത് നമുക്ക് എല്ലാറിയുള്ളൂ. എനിക്ക് പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ന്യൂമോണിയ ആവലും അങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവലുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് പ്രഗ്നൻ്റ് അല്ലാന്നുണ്ടെങ്കിൽ തന്നെ എന്നോട് പനി വരാതെ കൊണ്ടു നടക്കണം എന്നാട്ടെ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇപ്പോൾ രണ്ട് മൂന്ന് തവണ പനി, ആദ്യം ഒരു പനിയിലാണ് ന്യൂമോണിയ വന്നത്. അതിനുശേഷം എനിക്ക് എപ്പോൾ പനിച്ചാലും ന്യൂമോണിയ ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയും ശ്രദ്ധിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സമയമല്ല, നമ്മൾ അത്രയും ശ്രദ്ധിക്കേണ്ട ഒരു സമയമല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആരേറ്റും കോണ്ടാക്റ്റ് ഇല്ലാതെ വരാമെന്ന് പറയണവരോടൊക്കെ പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നത്. കാരണം നമ്മളെ അവസ്ഥ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ദാ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ അങ്ങോട്ട് ചെയ്ത് തീർക്കണം. ഇതൊന്നും ഇപ്പം അത്ര ഭാരമുള്ള ജോലികളൊന്നും ഇല്ലല്ലോ. നമ്മളെ ഓരോ ജോലികൾ ഇങ്ങനെ ചെയ്ത് തീർക്കുക. പിന്നെ നമ്മളെ സമയത്തിനനുസരിച്ചും ഒക്കെ ഇങ്ങനെ അക്കത്തിലാക്കത്തിൽ ഓരോ ദിവസവും ഓരോ ഏരിയ അങ്ങോട്ട് ക്ലീനാക്കി അല്ലാതെ അങ്ങോട്ട് കഴിയുമല്ലോ. അപ്പോൾ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഓരോന്നിൽ നിന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു അലമാരത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഏതായാലും നമ്മളെ ഈ ടേബിൾ മേലൊക്കെ പൊടി പിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല അവിടെ റോഡ് വർക്ക്സ് നടക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിന്ന് ക്ലീനാക്കി നാളെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം അതേപോലൊക്കെ തന്നെ ആയിട്ടുണ്ടാവും. കാരണം അവിടെ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പൊടി വന്നിട്ട് ഇടയ്ക്ക് അവിടെ റോഡിൽ കൊടുന്നിട്ട് വെള്ളമൊക്കെ ആക്കൂട്ടെ, അപ്പോൾ ഒരു കുറവുണ്ടാവും. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ ചൂടല്ലേ, അത്രയും നല്ല വെയിലടിക്കുന്നുണ്ട് ഉച്ചക്കൊക്കെ. അപ്പോൾ ആ വെള്ളമൊക്കെ വേഗം ഉണങ്ങിപ്പോവും. അപ്പം അതിനനുസരിച്ച് പൊടി പിന്നെ കൂടും. അങ്ങനെയാണ്. പിന്നെ ഇപ്പം ഞാൻ ഇങ്ങനത്തെ ഓരോരോ ജോലികളൊക്കെയുണ്ട് ചെയ്യുന്നത്. നമ്മളെ വിൻഡോ ക്ലീനാക്കാൻ വേണ്ടിയുണ്ട്. കട്ടിലിന് താഴെയൊക്കെ അത്യാവശ്യം ഒന്ന് പൊടി പിടിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കാൻ വേണ്ടിയുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ഇൻഷാല്ലാഹ് ഇക്ക ഫ്രീ ആയിട്ട് ഇക്ക ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈസി പണികളുണ്ടല്ലോ, ഇതൊക്കെ ഞാൻ ഇങ്ങ് ചെയ്ത് തീർക്കുകയാണ്. അപ്പോൾ എന്താ, നമ്മുടെ ഡ്രസ്സിങ് ടേബിളിലൊക്കെ കുറേ സാധനങ്ങളൊക്കെ കുറേ ഇങ്ങനെ വാരി വലിച്ചിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഒക്കെ കെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആവശ്യമുള്ളൊക്കെ എടുത്ത് ആവശ്യമില്ലാത്തതൊക്കെ അങ്ങ് മാറ്റിയായിരുന്നു. അപ്പോൾ വിൻഡോ എല്ലാതും പൊടി പിടിച്ച് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലീനാക്കുന്നതിൻ്റെ ഇടയിലാണ് പിന്നെ ഇക്ക ഷോപ്പിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക താഴെ വീണ ഓരോന്നൊക്കെ പെറുക്കിയെടുത്തൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മളെല്ലാം നമ്മൾ കുറേ സേഫ്റ്റി പിന്നും ഈ പിന്നൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കുറേ താഴെ വീണിട്ടുണ്ട്. ഇക്കാൻ്റെ ജോലികളാണ് കേട്ടോ ഈ താഴെ വീണ സാധനങ്ങളൊക്കെ എടുത്തൊക്കെ. ചിലപ്പോൾ കിച്ചണിലൊക്കെ ഞാൻ ജോലി ചെയ്യുമ്പോഴേ എന്തെങ്കിലുമൊക്കെ താഴെ വിട്ടു, അതങ്ങനെ തന്നെ കിടക്കുന്നുണ്ടാവട്ടോ. പിന്നെ ഒക്കെ വന്നാലാണ് മാഷാല്ല എടുത്തൊക്കെ. എപ്പോഴും ഇങ്ങനെ അങ്ങനെ ഇതാക്കണത് നല്ലതല്ലല്ലോ. അങ്ങനെയൊക്കെ പിന്നെന്താ, അപ്പോൾ ഇപ്പോൾ ഏകദേശമൊക്കെ ടൈമായിട്ടുണ്ട്. ഇതിലിടയ്ക്ക് ഞാൻ കുറേ ടൈം റെസ്റ്റ് എടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ കണ്ടതല്ലേ മഗരീബിൻ്റെ മുന്നേ തുടങ്ങിയതാണ് കേട്ടോ. മഗരീബൊക്കെ കഴിഞ്ഞപ്പോൾ 12 മണി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും സമയം ഞാൻ റെസ്റ്റ് എടുത്തിട്ട് അല്ല, അത് ഒരുമിച്ചൊന്നും ചെയ്തല്ല. അപ്പോൾ ഒക്കെ എനിക്ക് കുറച്ച് നട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. ഇന്നത്തെ ജോലി അങ്ങ് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വിശേഷവും അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ടാങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാഹ് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ട്രെൻഡി ഓളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.